പ്രിയ സുഹൃത്തുക്കളെ, പി എസ് സി 5G ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വുമൻസ് CPOയിൽ ഭൗതികശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരവും അതുമായി അനുബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ CPO സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് മെയിൻ എക്സാമിന് പ്രധാനമായിട്ട് 3 ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിരുന്നത് PSC. ആ PSC ചോദിച്ച 3 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൂ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം, അതായത് ഭൂഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായി ഭൂകേന്ദ്രത്തിൽ ഭൂഗുരുത്വത്വരണം ജി എന്ന് പറയുന്നത് എത്രയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താനാവശ്യമായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്ര. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ മരീചികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരീചിക എന്ന് പറയുന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഈ 3 ക്വസ്റ്റ്യനും എന്ന് പറയുന്നത് നമ്മുടെ SCRT ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ 9-ാം ക്ലാസ്സിൽ ഭൂഗുരുത്വത്വരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ 9-ാം ക്ലാസ്സിലെ പ്രവൃത്തി പവർ ഊർജം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലെ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിലെ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുമാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങളും അതിൻ്റെ വിശകലനമാണ് എനിക്ക് തുടങ്ങുന്നത്. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ത്വരണത്തിൻ്റെ മൂല്യം എത്രയെന്നുള്ളതാണ്. ആ ത്വരണത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് 0 അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. GC = 0. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 മൂല്യങ്ങളുടെ ജിയുടെ 2 മൂല്യങ്ങളുടെ ഓർമ്മയിൽ വെച്ചിരിക്കുക. ആ മൂല്യങ്ങളെന്ന് പറയുന്നത് 1 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും മറ്റത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. ഇത് ഓർമ്മയിൽ വെച്ചിരിക്കുക. കാരണം ഭൂകേന്ദ്രത്തിലാവുമ്പോൾ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 0 ഇനി ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണെങ്കിൽ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. ഇനി അത് ധ്രുവപ്രദേശങ്ങളിലാവുമ്പോൾ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാകുന്നു. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാകും. ഇത് നമ്മുടെ 1-വേഡായിട്ട് ചോദിച്ചാൽ പറയുന്ന ആൻസറുകളാണ്. എന്നാൽ ഇത് ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്താണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ PSC ന്യൂ പാറ്റേൺ അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഭൂമിയുടെ ആരം കൂടി ചേർത്ത് ചോദിക്കാം. അറിഞ്ഞിരിക്കുക, ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു ജിയോയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുമ്പോൾ ആറിൻ്റെ നീളം 6 കൂടുന്നു. അതുപോലെ ഭൂകേന്ദ്രത്തിൽ നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ആരം എന്ന് പറയുന്നത് ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് കുറഞ്ഞും വരുന്നു. അപ്പോൾ ഇവിടെ ആരം കൂടുമ്പോൾ ആകർഷണബലം കുറയും, സ്വാഭാവികമായിട്ടും ജിയുടെ മൂല്യം എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതുപോലെ ഇവിടെ 6 കൂടുന്നു, അതായത് നമ്മുടെ ഭൂകേന്ദ്രത്തിൽ നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ ആകർഷണബലം കൂടുകയും അതുപോലെ തന്നെ ജിയുടെ മൂല്യം കൂടുതലുമായിരിക്കും. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആകും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് GC = 0. അതാണ് വിമൻസ് CPOയുടെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ ഉയർത്താനാവശ്യമായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്ര. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിലെ പ്രവൃത്തി ഊർജം പവർ, 9-ാം ക്ലാസ്സിൽ പ്രവൃത്തി പവർ ഊർജം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ചോദ്യകർത്താവ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2 കിലോഗ്രാം മാസ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. 2 കിലോഗ്രാം മാസ്, അപ്പോൾ m = 2 കിലോഗ്രാം. 2 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ, അപ്പോൾ h = 2 മീറ്റർ ഉയർത്താനാവശ്യമായി ചെയ്യുന്ന പ്രവൃത്തിയുടെ, അതായത് വർക്ക് അളവ് എത്ര. അതിൻ്റെ ഈ ഫോർമുല എന്ന് പറയുന്നത് w = mgh എന്ന് പറയുന്ന ഫോർമുലയിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ w = mgh. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജിയുടെ മൂല്യം അറിയാലോ, ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന അളവുകളെല്ലാം തന്നെ SI യൂണിറ്റിലാണോ എന്നുകൂടി ചെക്ക് ചെയ്തോളാം. SI യൂണിറ്റ് ആകുമ്പോഴത്തേക്കും മാസിനെ നമ്മൾ കിലോഗ്രാമിലും അതുപോലെ തന്നെ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ദൂരത്തിനെ മീറ്ററിലും ജിയുടെ മൂല്യം, ജി എന്ന് പറയുന്നത് ത്വരണമാണ്. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചലനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ത്വരണം എന്ന് പറയുന്നത്. ആ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്.
അതായത് ത്വരണം എന്ന് പറയുന്നത് അറിയാലോ, പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നാമെന്നു പറയുന്നത് ത്വരണം എന്ന് പറയുന്നത്. ത്വരണം കണ്ടുപിടിക്കുന്ന ഫോർമുല ഇവിടെ ഓർമ്മിപ്പിക്കുക, എ സമം വി മൈനസ് യു ബൈ ടി ആണ്. ത്വരണം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? എ സമം വി മൈനസ് യു ബൈ ടി. വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, ടി എന്ന് പറയുന്നത് സമയം. എ സമം വി മൈനസ് യു ബൈ ടി. ഇത് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിരിക്കുക. നമുക്കിതിലേക്ക് പോവാം. അതിൻ്റെ ഫോർമുലയിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. W സമം എം ജി എച്ച്. എം സമം ടു, ജി സമം 9.8 ആൻഡ് എച്ച് സമം ടു. പിന്നെ ആൻസർ എന്ന് പറയുന്നത് 2 × 2 = 4, 4 × 9.8. ഇതാണ് ചെയ്തു വരുമ്പോഴത്തേക്കും 9 × 4 = 36, 8 × 4 = 32. ഒരു പോയിൻ്റ് മാറ്റുക, 3.2. അപ്പോൾ 36 + 3.2 = 39.2. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് മറന്നു പോകരുത്, ജൂളാണ്. ആൻസർ എന്ന് പറയുന്നത് 39.2 ജൂളാണ് ആൻസർ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മറന്നു പോകരുത്, ജൂൾ ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പൂർണ്ണ ആന്തര പ്രതിഫലനം. അപ്പോൾ ഇത് 10-ാം ക്ലാസ്സിലെ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്താണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് അപവർത്തനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. അപ്പോൾ ഈ അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പ്രകാശത്തിൻ്റെ പ്രകീർണനം, പ്രകാശത്തിൻ്റെ പ്രകീർണനം കാരണമാണ് എന്തുണ്ടാകുന്നത്, മഴവിലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ പ്രകീർണനം, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിഭാസങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അവിടെ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്തെന്ന് പറയുന്നത്, അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അപവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു 3 നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രകാശം ഒരു മാധ്യമത്തിലൂടെ ലംബമായി പോയാൽ അതിന് സഞ്ചാരപാതയ്ക്ക് വ്യതിയാനമൊന്നും സംഭവിക്കില്ല. എന്നാൽ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ലംബത്തിൽ നിന്ന് അകന്നു പോകുകയും, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അത് ലംബത്തോട് അടുക്കുകയും ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഒരു നിയമം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അവ സഞ്ചാരപാതയിൽ നിന്നും അകന്നു പോകും. ഉദാഹരണം, ഇത് മാധ്യമം 1, ഇത് മാധ്യമം 2. അപ്പോൾ ഇത് ലംബമായിട്ട് കണക്കാക്കിയ പ്രകാശം ദാ ഇങ്ങനെ സഞ്ചരിക്കുന്നു, മാധ്യമം 1-ൽ നിന്നും മാധ്യമം 2-ലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് മാധ്യമം 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാന്ദ്രത കൂടിയതും ഇത് സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതെന്ന് പറയുന്നത് ലംബത്തിൽ നിന്നും അകന്നു പോകുന്നത്, അതായത് അപവർത്തന രശ്മി എന്ന് പറയുന്നത് ലംബത്തിൽ നിന്നും അകന്നു പോകും. ഇനി ഒരു സിറ്റുവേഷനിൽ ഈ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക കോണളവിൽ പ്രകാശം സഞ്ചരിച്ച് അപവർത്തനം സംഭവിച്ചു പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ, അപവർത്തന കോൺ എന്ന് പറയുന്നത് 90° ആകാറുണ്ട്. അങ്ങനെ അപവർത്തന കോൺ 90° ആകുമ്പോൾ പതനകോണും ലംബവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കോണളവിൽ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ 90° വരുന്നത്. അപ്പോൾ ഇവിടെ പതനകോണും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പതനകോണം, ഒരു അതായത് പതനരശ്മിയും ലംബവും തമ്മിലുണ്ടാകുന്ന കോണിനെയാണ് നമ്മളെന്ന് പറയുന്നത് പതനകോണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക പതനകോണിലൂടെ പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അപവർത്തന, അതായത് അപവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോൺ, അപവർത്തന കോൺ, അത് 90° ആവാറുണ്ട്. എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ലംബവും പതനരശ്മിയും തമ്മിലുള്ള കോൺ എന്ന് പതനകോൺ, അതിന് ഒരു ക്രിട്ടിക്കൽ കോണളവിലൂടെ ആയിരിക്കും. അതിനാണ് പറയുന്ന പേരാണ് അതിൻ്റെ ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ കോണിനെക്കാട്ടിയും കൂടുതലായി പോയാൽ ഒരിക്കലും ഇവിടെ അപവർത്തനം സംഭവിക്കില്ല. ഇതെന്ത് ചെയ്യും? ഇതേ മാധ്യമത്തിലേക്ക് തിരിച്ച് പോകും. അപ്പോൾ ഇവിടെ എന്ത് അപവർത്തനമല്ല ഉണ്ടാകുന്നത്, പ്രതിപതനമാണ് ഉണ്ടാകുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ മരീചികയാണ് ചോദിച്ചിരുന്നത്. ഇനി നമ്മൾ OFC കേട്ടിട്ടുണ്ടായിരിക്കും, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. ഈ OFC കേബിളുകളുടെ പ്രവർത്തന തത്വവും എന്താണെന്നാണ്? പൂർണ്ണ ആന്തര പ്രതിപതനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ OFC കേബിളുകളായിരിക്കാം ചോദിക്കുന്നതെങ്കിൽ ആ ആൻസർ എന്താണെങ്കിൽ OFC കേബിൾ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഉണ്ടാകുന്നത് എന്താണ്? പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തര പ്രതിപതനമാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ.